അതാണ് യഥാർത്ഥ സുന്നത്തി അമ്മായത്തും ഇസ്ലാമത വിശ്വാസികൾ എന്നുള്ള അടിസ്ഥാനത്തിൽ ഈമാനുള്ളവൻ പറയുന്നത്. റഹ്മത്തുള്ള അക്കാദമി പറയുന്ന കാര്യങ്ങൾ റഹ്മത്തുള്ള അക്കാദമിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പാണക്കാട്ട തങ്ങന്മാർ നയിക്കുന്നതൊന്നും ലീഗ് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണെന്നുള്ളത്. അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ ഖാലിസ്ഥാനം ഇസ്ലാമത ഇസ്ലാമത പണ്ഡിതന്മാർ നയിക്കേണ്ട സ്ഥാനങ്ങളൊക്കെ ഈ ലീഗ് നേതാവ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ സ്വാധികരെ തങ്ങളെ നയിക്കേണ്ടിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാമികമായിട്ട് എതിരാണ്. ഇതിനൊക്കെ ഇന്ന് പണ്ഡിതന്മാർ മറുപടി പറയേണ്ടി വരും. ഇപ്പം തന്നെ വഹാബികൾ തലയിൽ കയറിയെന്നെ കണ്ട് ഇവരെ തലയിൽ കൂടെ ചൂറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് പാണക്കാടത്തെ തങ്ങന്മാരാണ്. ആദ്യം മുതൽച്ചുള്ള തങ്ങന്മാർ ഇപ്പോൾ വരെയുള്ള തങ്ങന്മാരാണ്. വഹാബികൾക്ക് നമ്മുടെ സമുദായത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ സുന്നത്തി അമ്മായത്തിൻ്റെ സ്വത്തുക്കളൊക്കെ കൊള്ളടിച്ച് പോകാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതും അതിൻ്റെ അച്ചരം വാങ്ങിയതും ഈ സ്വാധികരിത്തങ്ങളെ മേൽത്തട്ടിക്കുള്ള തങ്ങന്മാരാണ്. ഇന്ന് അതേ സ്വാധികരിത്തങ്ങളാണ് ഈ താഴെത്തട്ടുള്ള തള്ളി ഇപ്പോഴത്തെ സ്വാധികരിത്തങ്ങൾ തങ്ങന്മാർ ലീഗിൻ്റെ അടിസ്ഥാന സ്ഥാനത്ത് നിന്നിട്ട് ഖാലിസ്ഥാനം മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിൻ്റെ നേതാവായ സ്വാധികരിത്തങ്ങൾ ഇന്ന് അവർ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ മുജാഹിദും എല്ലാം സുന്നി സമസ്തൻ്റെ മാലുകളെല്ലാം അവർ ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന്. ഇസ്ലാമി അങ്ങനെ എവിടെയെങ്കിലും നമ്മളിപ്പോൾ പാണക്കാട് സ്വാധികാരി പറഞ്ഞ മാതിരി നമ്മൾ ഇസ്ലാമി വെച്ച് നടക്കണമെന്ന് ഏതെങ്കിലും കിതാബിൽ നമ്മളോട് പറഞ്ഞു. വഹാബികൾ പറഞ്ഞിട്ട് അതനുസരിച്ച് കാര്യം ചെയ്യേണ്ടാണ് അവർ. വഹാബികൾ എന്ത് പറഞ്ഞിട്ടോ അതൊക്കെ ചെയ്യാൻ തയ്യാറാണ് പാണക്കാടത്തെ സ്വാധികാരി അടക്കമുള്ള തങ്ങന്മാർ. കാരണം അവർ ജീവിതം കഴിയുന്നത് വഹാബികളെ കൊണ്ടാണ്. ദീനായിട്ട് അറിഞ്ഞെന്ന് വെച്ചാൽ ഓരോന്നും ഇവാല ആഡംബരത്തിനൊന്നും നടക്കൂല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. അതാണ് ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനായ സാധാരണക്കാരനായ ഒരുത്തനെ പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതാണ്, ഞാൻ അതിനോട് യോജിക്കുകയാണ്. രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ കൊടുന്ന കണ്ട് ഏത് തങ്ങളാണെങ്കിലും ഏത് വലിയവനാണെങ്കിലും ചെറുവനാണെങ്കിലും അത് കൊടുക്കുന്ന സുന്നി സ്ഥാപനത്തെ സുന്നി സമുദായത്തിൻ്റെ സ്ഥാപനത്തിൽ കൊടുന്ന കണ്ട് പുകയെത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൽ നമ്മളെ മനസ്സുക്കും നമ്മളെ സംഘടനക്കും പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അതേമാതിരി തന്നെ ഇപ്പം നാളെ ഇതേമാതിരി ജിഫിലി മുത്തുകയത്തങ്ങൾ അല്ല നമ്മളെ ആ കൊണ്ടുള്ള ജിഫിലി മുത്തുകയത്തങ്ങളതിനെ മുന്നിക്കിണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ഈ പറഞ്ഞ ഈ സുന്നി കൂട്ടായ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്ത് ജിഫിലി മുത്തുകയത്തങ്ങളെ കാരണവലാക്കി നിർത്തലാണ്. അത് ചെയ്തില്ല, അത് ചെയ്തകത്ത് നമ്മളെ സംഘടനേൻ്റെ ഏറ്റവും വലിയ തെറ്റാണ്. മനസ്സിലായോ? തങ്ങന്മാരുടെ സംഘടനേൻ്റെ ഏറ്റവും വലിയ തെറ്റ് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ വൈത്താലത്തു നിന്ന് ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഇന്നും ഞാൻ മദീനിലെ തങ്ങന്മാരെ പരിപാടി കണ്ടത് ജിഫിലി മുത്തുകയത്തങ്ങൾ സുന്നത്ത് ജമാഅത്തും ദീനും പറയാൻ ജിഫിലി മുത്തുകയത്തങ്ങളെ ഏൽപ്പിക്കേണ്ട ഒരു അല്ലെങ്കിൽ സദസ്സിൻ്റെ ജ്യേഷ്ഠനെ കാരണവലായിട്ട് സമസ്തൻ്റെ കേരളത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കൾ എന്ന് പറയുന്ന സമസ്തൻ്റെ നേതാവാണ് ജിഫിലി മുത്തുകയത്തങ്ങൾ. പാണക്കാട് തങ്ങന്മാരല്ല, പാണക്കാട് തങ്ങന്മാർ പറഞ്ഞാൽ വിദ്യാർത്ഥിക്കാരുടെ നേതാവാണ്, രാഷ്ട്രീയക്കാരുടെ നേതാവാണ്, അതായത് സുന്നത്ത് ജമാഅത്തിൻ്റെയും ദീനിൻ്റെയും കൊള്ളയടിച്ചവരുടെ നേതാവാണ്. ആ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നേതാവായിട്ടും മുന്നിലായിട്ട് കാരണവരായിട്ടും അല്ലെങ്കിൽ ആ സ്ഥാനത്തിൻ്റെ മേലായിട്ട് കാണുന്നത് ജിഫിലി മുത്തുകയത്തങ്ങളാണ്. ജിഫിലി മുത്തുകയത്തങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിരുന്നു മുസ്ലിം സമുദായവും സുന്നത്തി അമ്മായത്തും മുൻഗണന കൊടുക്കേണ്ടത്. അവിടെ വലിയൊരു ഫോൾട്ട് നമ്മൾ സംഘടനയും തങ്ങന്മാരെ സംഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. പാണക്കാട് സ്വാധിക്കലിൽ തങ്ങൾ സുന്നത്തി അമ്മായത്തിനൊക്കെ ആദ്യം ആറിൻ്റെ എതിർപ്പ് ഉണ്ടായിട്ടുള്ളൂ മുമ്പ്, ഇപ്പോഴൊക്കെ. ഇപ്പോഴും ആ പറയുന്നത് വെറും ജനങ്ങളെ പൊട്ടിച്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലവനെന്നുള്ളവരെ ഇതിന് വേണ്ടിയിട്ടുണ്ട്. ഇതുവരെ ചെയ്ത തമ്മാടിത്തരത്തിന് ഒരു ചെറിയ ഒരു വടവരവര് ഒരു തടസ്സിട്ടുള്ളൂ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അത് സുന്നത്തി അമ്മായത്ത് ഒരുമിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് സുന്നിയല്ല, ദീനി പ്രവർത്തകൻ്റെ നേതാവുമല്ല, അയാൾ ലീഗ് നേതാവിൻ്റെ നേതാവ് ലീഗ് പ്രവർത്തകൻ്റെ നേതാവാണ്.